हलो फ्रेंड्स नमस्कारम पुदियोर वीडियो लेकेल्लार्कुम स्वागतम यानि इन्निविड़ वन्निरिक्किन्नत कुरच्च किचन टिप्स मायिट्टाण नमुक्केल्लार्कुम यूस्फुल आयिट्टुल्ल किचन टिप्स आण इविड़ काणिक्कुन्नत मिक्सीडे जारिन्टे मूर्च्च कूट्टानुम अतुपोले कत्तीडे मूर्च्च कूट्टानुम ओक्केयुल्ल टिप्स आण वीडियो स्किप चेय्याते अवसानम वरे काणुक एंगे नमुक्क वीडियोयिलोट्ट पोयालो എല്ലാവരുടെയും വീട്ടിൽ മിക്സിയൊക്കെ ഉണ്ടല്ലേ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച പോകും അപ്പോൾ നമ്മൾ അരച്ചാൽ ചില സമയത്ത് അരയത്തില്ല പെട്ടെന്ന് മിക്സി ചൂടായിട്ട് വരും ഇപ്പോൾ തേങ്ങയൊക്കെ നമുക്ക് ഫൈൻ പേസ്റ്റ് പോലെ അരയ്ക്കണമെങ്കിൽ ചില സമയത്ത് ചെറിയ ജാറിൽ അരഞ്ഞു കിട്ടത്തില്ല അല്ലേ ആ സമയത്ത് മിക്സിയുടെ ജാറിന് മൂർച്ചയില്ല അതാണ് അതിനുള്ള കാരണം ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനുള്ള ടിപ്സാണ് കാണിക്കുന്നത് അതിനായിട്ട് ഇതുപോലെ കുറച്ച് മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഓംലെറ്റൊക്കെ അടിക്കുന്ന മുട്ടയില്ലേ അതിൻ്റെ മുട്ടത്തോടാണ് കേട്ടോ അതിതുപോലെ ഞാൻ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ കമഴ്ത്തി വേണം വയ്ക്കാനായിട്ട് അതിനുശേഷം ഇത് നിറച്ചും ഇതുപോലെ തന്നെ വയ്ക്കണം കേട്ടോ കുറച്ചല്ല ഈ ജാറ് ഓൾമോസ്റ്റ് നിറച്ച് തന്നെ നമ്മൾ ഇതുപോലെ വയ്ക്കണം അതിനുശേഷം ഇതൊന്ന് നല്ലതായിട്ട് പൊടിച്ചെടുക്കണം അത് നമ്മുടെ മിക്സിയുടെ പൾസ് ഇല്ലേ അതിൽ വേണം നമ്മളൊരു മൂന്നാല് പ്രാവശ്യം പ്രസ് ചെയ്ത് എടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ ആ 1 2 3 എന്നുള്ള ആ നമ്പറിലല്ല പ്രസ് ചെയ്യുന്നത് ജസ്റ്റ് പൾസിലൊരു മൂന്നാല് പ്രാവശ്യം പ്രസ് ചെയ്ത് നല്ലതായിട്ടത് പൊടിച്ചെടുക്കുക ഇപ്പം ഞാനൊരു മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ മുട്ടയുടെ തോടെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് പോലെ പൊടിഞ്ഞു വരണം കണ്ടോ ഇപ്പോൾ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത് ഈ മുട്ടത്തോട് പൊടിച്ചെടുത്തത് കളയണ്ട ഇത് നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ ഇല്ലേ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു വളമാണ് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ രണ്ട് യൂസ് ഉണ്ട് മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച കൂട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ ചെടിക്കും നല്ലൊരു വളമാണ് ഇനി അടുത്തൊരു ടിപ്സാണ് കാണിക്കുന്നത് അതിന് ഞാനിവിടെ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് ഈ ജാറിൻ്റെ മൂർച്ച ഇപ്പം എനിക്ക് കുറവാണ് അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിഞ്ഞ ഫൈൻ ഇതായിട്ടുള്ള ഉപ്പല്ല നമ്മുടെ കല്ലുപ്പില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതും അതുപോലെ തന്നെ പൾസിലിട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം പ്രസ് ചെയ്തെടുക്കുക ഇതും നമുക്ക് നല്ലതായിട്ട് പൊടിഞ്ഞു വരണം അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു 3-4 പ്രാവശ്യം നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കല്ലുപ്പ് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പാത്രത്തിലിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത് ഫോയിൽ പേപ്പർ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണും അല്ലേ ഈ ഒരു രീതിയിൽ നമ്മളതിനെ ചുരുട്ടിയെടുക്കുക ഒരു 5-6 പീസ് ഇതുപോലെ നമ്മൾ ചുരുട്ടിയെടുക്കുക ഈ ഒരു വലിപ്പത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ആ പൾസിലിട്ടൊന്ന് അടിച്ചെടുക്കുക ഞാനിവിടെ കാണിക്കുന്നില്ല ജസ്റ്റ് ഇതുപോലെ ചുരുട്ടി കാണിച്ചതേ ഉള്ളൂ ഇതും നമുക്ക് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്സാണ് പിന്നെ അടുത്തത് ഇപ്പോൾ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മുറിച്ച് കൂട്ടാനുള്ള ഒരു വഴിയാണ് കുറച്ച് പരിപ്പെടുക്കുക അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച പോകത്തില്ലേ എന്ന് പെട്ടെന്ന് ഇല്ല ഇത് മൂർച്ച കൂടത്തേ ഉള്ളൂ അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതാണ് അടുത്ത മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്സ് ഇപ്പം മിക്സിയുടെ ജാറിൻ്റെ മൂർച്ച കൂട്ടാനുള്ള ഒരു 4-5 ടിപ്സ് ഞാൻ പറഞ്ഞില്ലേ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കത്തി കാണും അല്ലേ പിച്ചാത്തി ഇതിന് ചില സമയത്ത് നമുക്ക് മൂർച്ച ഒട്ടും തന്നെ കാണത്തില്ല ഇപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ മൂർച്ച കാണത്തില്ല ഡെയിലി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മൂർച്ച പോകും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒരു മൂർച്ച കൂട്ടാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് നമ്മുടെ ഗ്യാസിൽ ഇതുപോലെ ഒന്ന് തീ കത്തിച്ചതിന് ശേഷം ഇതുപോലെ ആ കത്തി ഒന്ന് ചൂടാക്കിയെടുക്കുക കണ്ടോ ഒരു മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി കിട്ടും അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇല്ലേ അതിൽ ഇതുപോലൊന്ന് നമ്മൾ കത്തിക്ക് മുറിച്ച് കൂട്ടുന്ന പോലെ ഒന്ന് രാഗി കൊടുക്കുക ഈ ഒരു ഇതിൽ ചെയ്യുക ഇത് നമുക്ക് വളരെ പെട്ടെന്ന് മുറിച്ച് കൂട്ടുന്ന ഒരു വിദ്യയാണ് കേട്ടോ ഇതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ ഉരച്ചു കൊടുക്കുക
അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് മൂർച്ചയാവുന്നതാണ്. കണ്ടു ഏകദേശം അതിന് നല്ലൊരു മൂർച്ച വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പം തന്നെ അറിയാൻ പറ്റും നല്ല മൂർച്ചയായിട്ടുണ്ടെന്ന്. ഇനി ഇതുപോലെ കത്തിയുടെ മൂർച്ച കൂട്ടാനുള്ള അടുത്തൊരു ടിപ്സാണ് കാണിക്കുന്നത്. അതിന് ഇതുപോലെ ഒരു കപ്പ് എടുക്കുക. എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ ഒരു നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് കാണും അല്ലേ. ആ കപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് നമ്മുടെ മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് രാഗി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയായിട്ടിത് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.